പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഒരു അടിപൊളി മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരു സ്പെഷ്യൽ മസാലയോടുകൂടി വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഈ മന്തിയുടെ റെസിപ്പി നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ 2 കിലോ അളവിൽ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇങ്ങനെയാകുമ്പോൾ നമ്മുടെ ചിക്കൻ പീസിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ചെറുനാരങ്ങയുടെ നീരും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാല നന്നായിട്ട് പുരട്ടി 1/2 മണിക്കൂറൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് 1 മാഗ്നേഷൻ കൂടി ഉണ്ട് കേട്ടോ. മസാല നല്ലപോലെ പുരട്ടി 1/2 മണിക്കൂർ നമുക്കിതൊന്ന് മൂടി വെച്ച് മാറ്റി വയ്ക്കാം. ഇനി 2-ാമത്തെ മാഗ്നേഷന് വേണ്ടിയിട്ട് മിക്സി ജാറിലേക്ക് 1 തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 വലിയ ഉള്ളിയും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ 3-4 നല്ലപോലെ പഴുത്തിട്ടുള്ള കാന്താരിമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം 2 പച്ചമുളക് ചേർത്ത് കൊടുത്താലും മതി. ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മസാല പുരട്ടി മാറ്റി വെച്ചിരുന്ന ചിക്കൻ തുറന്ന് അതിലേക്ക് ഈ കൂട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ മന്തി മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. ഈ മന്തി മസാല പൗഡർ ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുത്ത് കൈ വെച്ച് തന്നെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം 6 മണിക്കൂറെങ്കിലും നമുക്കിത് ഫ്രിഡ്ജിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം കേട്ടോ. അപ്പോഴാണ് ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല പിടിച്ച് ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അങ്ങനെ ഇതാ 6 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. 1 പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ ഓരോന്നും നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് 2-3 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. കുറച്ച് ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മസാല ഇതുപോലെ ഇട്ട് കൊടുക്കാം. ശേഷം 1-2 മിനിറ്റ് മൂടി വെച്ച് നമുക്കിത് വേവിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഒന്ന് വെന്ത് നല്ലപോലെ സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ മൂടി വെച്ച് കൊടുക്കുന്നത്. 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും 2-3 മിനിറ്റ് നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. പിന്നീട് മൂടി തുറന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നമുക്കിതൊന്ന് മുരിപ്പിച്ചെടുത്ത നമ്മുടെ മന്തിയിലേക്കുള്ള ചിക്കൻ റെഡിയാവും. ഇതിപ്പോൾ ഇവിടെ 2 സൈഡും ഞാൻ നന്നായിട്ടൊന്ന് മുരിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഈ ചിക്കൻ പുറംഭാഗം കുറച്ച് ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മളിത് ദം കൂടെ ചെയ്തെടുക്കുമ്പോൾ ഈ ചിക്കൻ ഒന്നുകൂടെ സോഫ്റ്റായിട്ട് കിട്ടും. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചിക്കനും ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ആ ചിക്കൻ മുഴുവനും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം ഇത്രയും മസാല ബാക്കിയുണ്ട്. ഇത് കളയേണ്ട ആവശ്യമില്ല. ചോറ് തയ്യാറാക്കിയെടുക്കുമ്പം അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ഓയിലും അതിലെ മസാലയും ബാക്കിയുണ്ട്. ഇത് നമുക്ക് കളയേണ്ട ആവശ്യമില്ല. ഇനി റൈസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കിലോ ഗോൾഡൻ സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് 1 മണിക്കൂറൊന്ന് നമുക്ക് കുതിർത്തെടുക്കണം. അടുപ്പിലേക്ക് 1 ഉരുളി ചൂടാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ഓയിൽ അരിച്ചതിന് ശേഷം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടായ ഓയിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ മുഴുവൻ കുരുമുളക്, 1/2 ടീസ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി, 2 ബേ ലീഫ് എന്നിവ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/5 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതാണ്. ഇതൊന്ന് വഴറ്റി മൂപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് 1 വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഉള്ളി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ 1 ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതും പിന്നെ 3 ക്യാരറ്റ് വട്ടത്തിലൊന്ന് കനം കുറച്ച് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് 1 നുള്ള് മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണോളം മന്തി മസാല പൗഡറും ചേർത്ത് കൊടുക്കാം.
മഞ്ഞൾപ്പൊടി കൂടി പോവരുത്, ചെറിയൊരു കളറിന് വേണ്ടി ഒരു നുള്ള് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു രണ്ട് ചിക്കൻ മാഗി ക്യൂബ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ശേഷം നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്തതിൽ ബാക്കി വന്ന മസാല ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള മസാലയും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ റൈസിന് പ്രത്യേക ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടും കേട്ടോ. ഈ മസാല ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് കരിഞ്ഞു പോയതാണെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കരുത്. ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് മൊരിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ, അതാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് കൂടെ ചേർത്ത് ഒന്നങ്ങ് വഴറ്റിയെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മന്തി ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് പലരും പറയാറുണ്ട് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാറുള്ളതെന്ന്. പക്ഷേ എനിക്ക് ആ ഒരളവിൽ ഈ റൈസ് കറക്റ്റ് വേവായി കിട്ടാറില്ല. നമ്മുടെ ബിരിയാണി അരിയേക്കാൾ നല്ല വേവുണ്ട് മന്തി റൈസിന്. അപ്പം ഇരട്ടി വെള്ളം തന്നെ വെച്ച് കൊടുക്കണം, എങ്കിലേ അരി നല്ലപോലെ വെന്ത് ചോറ് നല്ല മയത്തിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അരിയേക്കാളും ഇരട്ടി വെള്ളം തന്നെ വെച്ച് കൊടുക്കുക. ശേഷം ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു 2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് വെള്ളം നല്ലൊരു തിളവന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ഉണക്ക നാരങ്ങ ചേർത്ത്, പിന്നെ നമ്മൾ 1 മണിക്കൂർ കുതിർത്തതിന് ശേഷം കഴുകി ഊറ്റി വെച്ചിരുന്ന സെല്ല റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഈ ഗോൾഡൻ സെല്ല റൈസ് വെന്ത് വരാനായിട്ട് ഒരു 1/2 മണിക്കൂറൊക്കെ എടുക്കും കേട്ടോ. ഞാനിപ്പോൾ ഇത് മുഴുവൻ വേവാക്കി തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കണം. ഗോൾഡൻ സെല്ല റൈസ് ആണെങ്കിൽ അരി വെന്ത് കുഴഞ്ഞു പോകുമൊന്നുമില്ല. ഇനിയിപ്പോൾ വൈറ്റ് സെല്ല റൈസ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇത്രയും വേവ് ഉണ്ടാവില്ല കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ചിക്കനെല്ലാം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ശേഷം ഞാനിതിലേക്ക് പച്ചമുളകിന് പകരം നല്ലപോലെ പഴുത്തിട്ടുള്ള കുറച്ച് വലിയ സൈസിലുള്ള ഒരു കാന്താരി മുളകുണ്ടല്ലോ അതാണ് കുത്തി വെച്ച് കൊടുക്കുന്നത്. ഈ മുളക് വെന്ത് വരുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ പച്ചമുളക് വെച്ച് കൊടുത്താലും മതി. ഇനി നമ്മുടെ റൈസ് ഒന്ന് പുകച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് കനലിട്ട് കൊടുത്ത് കുറച്ച് ഓലൊഴിച്ച് കൊടുത്തൊന്ന് പുകച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ശേഷം ഒരു 10 or 20 മിനിറ്റ് കനലിൽ വെച്ചൊന്ന് ദം ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളി മന്തി ഇവിടെ റെഡിയായി. ഞാനിപ്പോൾ ഈ മന്തിയിൽ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ കളർഫുൾ ആക്കണം എന്നുണ്ടെങ്കിൽ താല്പര്യമുള്ളവരാണെങ്കിൽ കളർ ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഇത് കണ്ടില്ലേ, നമ്മുടെ ചോറൊന്നും ഒട്ടും കുഴഞ്ഞൊന്നും പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾ ഗോൾഡൻ സെല്ല റൈസ് എടുക്കുമ്പോൾ എപ്പോഴും ഇരട്ടി വെള്ളം തന്നെ വെച്ച് കൊടുക്കുക. വൈറ്റ് സെല്ല റൈസ് ആണെങ്കിൽ ഇത്രയും വേവ് ഉണ്ടാവില്ല. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ചോറൊക്കെ നല്ലപോലെ വെന്ത് നല്ല മയത്തിൽ കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ മന്തി തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ്, എത്ര കഴിച്ചാലും മതിയാവാത്തൊരു രുചിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.